ടെമു ടെമു എന്താണ് പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഈ ആപ്ലിക്കേഷൻ യു എയിൽ അറിയാത്ത ഒരു കുട്ടി പോലും ഉണ്ടാവും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ ഒരു പ്രൊമോഷൻ ഇട്ടിട്ടുണ്ട്. കാരണം ഈ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും 5 ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക. വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കുകയല്ല, അതിന് കുറച്ചൊന്ന് കഷ്ടപ്പെടണം. കഷ്ടപ്പെടാന്ന് വെച്ചാൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 5 ഗിഫ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് സെലക്ട് ചെയ്യാം കേട്ടോ. അവർ ഇന്ന ഗിഫ്റ്റേ തരുള്ളൂ എന്നില്ല, അതിൽ കുറേ ഗിഫ്റ്റ്സ് ഉണ്ടാവും, അത് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് അപ്പം അതിൻ്റെ എമൗണ്ട് അവരുടെ സ്ക്രീനിൽ കാണിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ആപ്ലിക്കേഷൻ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പം ഈ പൈസ ഒക്കെ കട്ടായി 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 നമുക്കൊരു 4 ദിർഹംസ് ആയിരിക്കും അവസാനം ഉണ്ടാവുക. അപ്പം ഈ 4 ദിർഹംസും കഴിഞ്ഞ് സീറോയിലെത്തിയാൽ മാത്രമേ നമുക്ക് ആ ഗിഫ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഈ 4 ദിർഹംസിന് താഴെ സീറോയിലെത്താൻ നല്ല കഷ്ടപ്പാടാണ്. കാരണം ആദ്യം നമ്മൾ അയച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുത്തല്ലോ, അതിൽ ഒരാൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്ത സൈൻ ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 ദിർഹംസ് എന്നുള്ളത് 2 ദിർഹംസ് ആയിട്ട് ചുരുങ്ങും. ഈ 2 ദിർഹംസ് പിന്നെയും ആർക്കെങ്കിലും അയച്ചു കൊടുത്ത ആൾ ഡൗൺലോഡ് ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ദിർഹംസ് എന്ത് ചെയ്യും, 1 ദിർഹംസായി മാറും. ഈ 1 ദിർഹംസ് ഇനിയും ഇതേപോലെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ 50 ഫിൽസ് ആയി മാറും. 50 ഫിൽസ് ഇനിയും കുറഞ്ഞ് 20 ഫിൽസ് ആവും, 10 ഫിൽസ് ആവും, 5 ഫിൽസ് ആവും, പിന്നെ 3 ആണെന്ന് തോന്നുന്നുണ്ട്. 3 ആണോ 2 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, 3 2 ആവും. അത് കഴിഞ്ഞ് 1 ഫിൽസ് ആവും. അത് കഴിഞ്ഞ് അവസാനം ആ 1 ഫിൽസിൽ ഒരേ ഒരാൾ കൂടി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അഷേർഡ് ആയിട്ടുള്ള ഫ്രീ ഗിഫ്റ്റ് കിട്ടും. നിങ്ങൾ പറയുമ്പോൾ ഈ ടീമോ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ വിചാരിക്കും ചിലപ്പോൾ ഇത് ടൈപ്പാണ്. കാരണം ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്, കുറേ പ്രൊഡക്ട്സ്, 5-ൽ കൂടുതൽ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ എന്താണ് അൺബോക്സ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഇതാണ് ടീമിന്ന് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയെന്ന് പറയും. എന്നിട്ട് അവസാനം അവർ പറയും ടീമിന്ന് ഒരു ഗിഫ്റ്റും കിട്ടൂല, അതൊക്കെ പറ്റിപ്പാണ്, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണെന്ന് പറയും. ഈ കിട്ടാത്ത മുന്തിരി കുളിക്കുന്നു പറഞ്ഞ പോലെയാണ് അവരുടെയൊക്കെ കാര്യം. പക്ഷെ എനിക്ക് കിട്ടിയ മുന്തിരി നല്ല മധുരമായിരുന്നു. ആ മധുരമാണ് ഇവിടെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടുള്ളത്. ഞാൻ 5 സാധനങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യത്തെ സാധനം ഒരു പ്രൊഫഷണൽ ഹെയർ ഡ്രയറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ഇതിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഫ്രീ ഗിഫ്റ്റാണല്ലോ. അപ്പോൾ ഫ്രീ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് എന്നോട് ആരിഫ് പറഞ്ഞു ഞാനൊരു അയൺ ബോക്സ് നോക്കി വെച്ചിട്ട് അയൺ ബോക്സ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഒരു സ്റ്റീമർ. പക്ഷെ ഇലക്ട്രോണിക് സാധനം ഓർഡർ ചെയ്യേണ്ട, അവസാനം പൊട്ടിത്തെറിച്ച് മൊത്തം കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനതൊക്കെ ഒഴിവാക്കി. പക്ഷെ ഹെയർ ഡ്രയർ വാങ്ങിക്കാൻ കുറച്ച് ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ 10 ദിവസത്തിൻ്റെ ഡേ ടു ഡേ എന്ന് വാങ്ങുന്നത് കിട്ടുന്ന പോലത്തെ ആണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഹെയർ ഡ്രയർ ഓർഡർ ചെയ്തു. പക്ഷെ നല്ല അടിപൊളി സാധനം കേട്ടോ. ഞാനിത് യൂസ് ചെയ്ത് നോക്കി, നല്ല വെയിറ്റ് ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇത് ഞാൻ വന്നിട്ടൊരു 2-3 ദിവസമായി. ഇത് വന്ന പാടെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ കുട്ടാപ്പി സമ്മതിച്ചില്ല. അവൻ്റെ ഒരു സാധനം ഉള്ളതുകൊണ്ട് അപ്പം തന്നെ അവന് പൊളിച്ച് എന്തൊക്കെയാണ് സാധനം എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് പ്രൊഫഷണൽ ഹെയർ ഡ്രയർ കിട്ടിയത് കേട്ടോ. അപ്പം നല്ല സാധനമാണ്, ഞാൻ അത് യൂസ് ചെയ്ത് നോക്കി, നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇതേപോലെ 2 സാധനങ്ങളൊക്കെ ഫിൽറ്ററൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. റിമൂവ് ചെയ്ത് നമുക്കത് വൃത്തിയാക്കാനൊക്കെ പറ്റും, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് അല്ലിക്കുട്ടൻ്റെ ഈ കാറാണ്. 5 സാധനങ്ങളെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൽ എൻ്റെ ഒരു സാധനം മിസ്സായത് ഈ കാറ് വാങ്ങിയിട്ടാണ്. കാറ് നല്ല അടിപൊളി കാറാണ്. ഇതിൻ്റെ ഡോറൊക്കെ തുറക്കാനൊക്കെ പറ്റും. അത്യാവശ്യം ഇതും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് ഇതേപോലെയുള്ള സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ആണ്. പ്ലാസ്റ്റിക് ആണ്. ഞാനിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഗ്ലാസ് ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ പ്ലാസ്റ്റിക് ആണെന്നാലും കുഴപ്പമില്ല. പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി എനിക്ക് ഈ കിച്ചൺ കണ്ടെയ്നേഴ്സ് ആയാലും എന്ത് സാധനമായാലും പാത്രങ്ങളായാലും ഈ വട്ടത്തിൽ വരുന്ന ഒരു സാധനം എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ഞാനിപ്പം അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് വാങ്ങിക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആരിഫിനെ ടിഫിൻ ബോക്സ് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ പോലും ഞാൻ റൗണ്ട് ഷേപ്പിലുള്ളത് സർക്കിളായിട്ടുള്ളത് എടുക്കൂല. എനിക്ക് ഇഷ്ടമല്ല. അത് മാത്രമല്ല അതൊരു കുറേ സ്പേസ് കൺസ്യൂമിങ് ആണ്. നമ്മളിങ്ങനെ കിച്ചൺ കണ്ടെയ്നേഴ്സ് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്ന സമയത്ത് ഒരുപാട് സ്പേസ് അതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ സ്ക്വയർ ആകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പേസ് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം തന്നെ കാണുന്നില്ലേ, ഞാൻ ഇതേപോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. ഇത് ബ്ലാക്ക് ലേബലും അതേപോലെ വൈറ്റ് ഇങ്കുള്ള ഒരു പെന്നും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഫ്രീ ഗിഫ്റ്റ് ഈ ഒരു മൊബൈൽ ഹോൾഡർ ആണ്. എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഞാൻ അവിടുന്ന് ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതായിരുന്നു. പക്ഷേ ഇത് ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വളക്കാനും തിരിക്കാനൊക്കെ പറ്റും. വളച്ച് തിരിച്ച് ഒടിച്ച് വെക്കാൻ പറ്റും. വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നിട്ട് ഞാനത് ഓൾറെഡി യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അത് വേറൊന്നുമല്ല, ഒരു കിച്ചൺ സ്റ്റാൻഡാണ്, കിച്ചൺ റാക്കാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ കിട്ടിയ ഈ 5 സാധനങ്ങളിൽ കുറച്ചൊരു മോശം അഭിപ്രായം ഉള്ളത് ഈ കിച്ചൺ റാക്കിന് മാത്രം. കിച്ചൺ റാക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അത് എന്ത് മെറ്റലാണെന്ന് എനിക്ക് അറിയില്ല, അയണെന്ന് തോന്നുന്നുണ്ട്, ഇരുമ്പാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, കുറേ വെയിറ്റ് ഒക്കെ താങ്ങുകയൊക്കെ ചെയ്യും. നല്ല പോലെ നമുക്ക് സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ആക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ, ഏറ്റവും വലിയ പോരായ്മ എൻ്റെ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പാത്രം പ്ലേറ്റ് അതിൽ നേരെ പിടിക്കുന്നില്ല. കാരണം അതിൻ്റെ ഒരു സ്പേസ് കുറച്ച് കുറവാണ്. പാത്രമാണെങ്കിൽ കുറച്ച് വലുതാണ്. അപ്പോൾ ഞാനൊക്കെ ക്ലിങ്ക്ലിങ് പറഞ്ഞിട്ട് വെക്കുമ്പോഴേക്ക് പാത്രം നിലത്തുകൂടെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച്, ക്ഷമയില്ലാത്ത എനിക്ക് ക്ഷമ പഠിപ്പിച്ചേരാനാണെന്ന് തോന്നുന്നത് ടീമോ അപ്ലിക്കേഷൻ ഇങ്ങനൊരു സ്റ്റാൻഡ് എൻ്റെ മുമ്പിൽ കാണിച്ചാന്ന്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്, ഫ്രീ കിട്ടിയോണ്ടായിരിക്കും അതിൻ്റെ താഴെ 2 ട്രേ വേണം. പക്ഷേ അതിന് പകരം താഴത്തെ റാക്കിൽ ഒരു ട്രേ മാത്രമേ ഉള്ളൂ. മുകളിലത്തെ ട്രേ മിസ്സിംഗ് ആണ്, എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പിക്ചറിൽ നമുക്ക് ഈ കട്ടിംഗ് ബോർഡൊക്കെ വെക്കാനുള്ള ഒരു ഒരു സ്പേസ് കൂടി അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും എനിക്ക് കിട്ടിയില്ല. അത് ഭയങ്കര യൂസ്ഫുള്ളായി. പക്ഷെ എനിക്ക് കിട്ടാണെന്നുണ്ടെങ്കിൽ, പക്ഷെ അതും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു 3 ഡിഫക്റ്റാണ് എനിക്ക് ഇതിൽ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനിയും എനിക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ടീമോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്ത ഒരു 8 ആൾക്കാരെങ്കിലും ഞാൻ UAE കണ്ടെത്തണം. വേറൊരു രാജ്യത്ത് ഇത് വർക്ക് ചെയ്യൂല. UAE-യിലുള്ള ആൾക്കാരാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ആൾക്കാരോട് ഒന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുമോ എന്ന് പറയുമ്പോൾ, ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു, കുറേ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറയും. പിന്നെ കുറേ ആൾക്കാർക്ക് പേടിയാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പോലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലിങ്ക് വരും, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേരും അഡ്രസ്സും ഫോൺ നമ്പറും കാർഡ് ഡീറ്റെയിൽസും കൊടുക്കണം എന്നത്. പ്രത്യേകിച്ച് ഈ ഒരു AI കാലഘട്ടം ആയതുകൊണ്ട് കൂടി എല്ലാവർക്കും ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാൻ തന്നെ പേടിയാണ്. സത്യമായിട്ട് എനിക്ക് ഓൺലൈൻ പർച്ചേസുകളും പുതിയ ഇതേപോലെ ടീമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് അറിയാത്ത ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തായാലും സംശയിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ എന്തായാലും സംശയിച്ച് അത് വിശ്വസിക്കൂല. അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ കയ്യിൽ പൈസ പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഈ ഇതിനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമ്മൾ മോശം കൂടി പറയണമല്ലോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതിൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ കിട്ടിയിട്ടില്ല, സ്കാം ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അനുഭവമില്ല, പക്ഷേ എനിക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പം ടീമോ ആണെങ്കിലും വേറെ എന്ത് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ പൈസ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലെ പൈസ ഒക്കെ തീരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകും. അടുത്ത പ്രാവശ്യം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.